ബിഹൈൻഡ് ദ ഫാക്ടറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ മിക്കവരും. ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായും കൂടി ഉപയോഗിക്കേണ്ട ഒന്നാണ് ഹെൽമെറ്റ്. ഇന്നത്തെ വീഡിയോയിൽ എപ്രകാരമാണ് ഹെൽമെറ്റ് ഫാക്ടറികളിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഹെൽമെറ്റ് നിർമ്മാണത്തിലെ ആദ്യത്തെ ഘട്ടം എന്നുള്ളത് ഹെൽമെറ്റിൻ്റെ ബോഡി നിർമ്മാണമാണ്. പ്ലാസ്റ്റിക് ഉരുക്കി മോൾഡിൽ ഒഴിച്ചാണ് ഹെൽമെറ്റിൻ്റെ ബോഡി നിർമ്മിക്കുന്നത്. ഇപ്രകാരം ഹെൽമെറ്റിൻ്റെ ബോഡി നിർമ്മിച്ച ശേഷം ഹെൽമെറ്റിൻ്റെ ബോഡി ഷേപ്പ് ചെയ്തെടുക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ. ഹെൽമെറ്റ് നിർമ്മാണത്തിലെ അടുത്ത ഘട്ടം എന്നുള്ളത് ഹെൽമെറ്റിനുള്ളിലെ ലെയറുകൾ തയ്യാറാക്കുകയാണ്. കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് ഹെൽമെറ്റിനുള്ളിലെ ആദ്യത്തെ ലെയർ തയ്യാറാക്കുന്നത്. കാർബൺ ഫൈബർ കൊണ്ട് ഹെൽമെറ്റിനുള്ളിലെ ആദ്യത്തെ ലെയർ നിർമ്മിച്ച ശേഷം ഹെൽമെറ്റ് നിർമ്മാണത്തിലെ അടുത്ത ഘട്ടം എന്നുള്ളത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഹെൽമെറ്റ് ബോഡികളിൽ വിവിധ പെയിന്റുകൾ അടിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം ഹെൽമെറ്റുകളിൽ പെയിന്റ് അടിച്ച ശേഷം വിവിധ സ്റ്റിക്കറുകൾ ഹെൽമെറ്റുകളിൽ ഒട്ടിക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ. ഹെൽമെറ്റ് നിർമ്മാണത്തിലെ അടുത്ത ഘട്ടം എന്നുള്ളത് ഹെൽമെറ്റിൻ്റെ മൂന്നാമത്തെ ലെയർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ വെച്ചാണ് ഹെൽമെറ്റിനുള്ളിൽ ഉപയോഗിക്കുന്ന സ്ട്രാഫുകളും ബെൽറ്റുകളും നിർമ്മിക്കുന്നത്. ഇപ്രകാരം സ്ട്രാഫുകളും ബെൽറ്റുകളും നിർമ്മിച്ച ശേഷം ഹെൽമെറ്റിൻ്റെ സേഫ്റ്റി ഗ്ലാസ് തയ്യാറാക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ. ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ചാണ് ഹെൽമെറ്റിൻ്റെ സേഫ്റ്റി ഗ്ലാസ് തയ്യാറാക്കുന്നത്. ഇപ്രകാരം സേഫ്റ്റി ഗ്ലാസ് തയ്യാറാക്കിയ ശേഷം ഹെൽമെറ്റ് അസംബ്ലി ചെയ്യുകയാണ്. ഇപ്രകാരം വളരെ സൂക്ഷ്മതയുടെയും കൃത്യതയുടെയും കൂടെയാണ് ഓരോ ഹെൽമെറ്റുകളും ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.